എല്ലാവർക്കും ഡി സ്പൈസി മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാനായി ഗ്രൗണ്ട് ചിക്കനോ ബോൺലെസ് ചിക്കൻ പീസസോ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്നത് ബോൺലെസ് ചിക്കൻ പീസസ് ആണെങ്കിൽ അതിനെ ഒന്ന് മിൻസ് ചെയ്തെടുക്കുക. ഈ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാനായി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 1/2 kg ഗ്രൗണ്ട് ചിക്കൻ ആണ്. ഇത് വേവിച്ചെടുക്കാനായി ക്രഷ് ചെയ്തെടുത്ത കുരുമുളകും ഉപ്പും കൂടാതെ വെളുത്തുള്ളി, പച്ചമുളക്, വലിയുള്ളി എന്നിവയുടെ കൂടെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് ഒരു പേസ്റ്റ് ആക്കി എടുത്തതിന് ശേഷം അതുകൂടെ ചേർത്താണ് ഈ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ്ഡ് ജാറിലിട്ട് അരച്ചെടുത്ത് വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. സ്റ്റവ് മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ക്രഷ് ചെയ്തെടുത്ത കുരുമുളകും കൂടി ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ കവർ ചെയ്ത് വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. പത്ത് മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് സ്റ്റവ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതിന്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി മറ്റൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. സ്റ്റവ് മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയുള്ളി ഇട്ട് കൊടുക്കാം. ഇത് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പൊട്ടാറ്റോസ് കൂടെ ഇട്ട് കൊടുക്കാം. ഇത് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും മുളക് പൊടിയും ജീരകം പൊടിച്ചതും ഗരം മസാലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ പൊടികളും 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ചിക്കൻ പാറ്റീസ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. കുറച്ചു നേരത്തേക്ക് ഇതിന്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനെ ഇനി പാറ്റീസ് ആക്കി എടുക്കാം. ചിക്കൻ പാറ്റീസ് എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ പാറ്റീസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഓരോ പാറ്റീസും ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്യാം. അതിനുശേഷം ഇതിനെ ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്തെടുക്കാം. എല്ലാ പാറ്റീസും റെഡിയാക്കിയെടുത്തതിന് ശേഷം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാറ്റീസ് എല്ലാം ഇനി ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ലൈറ്റ് ബ്രൗൺ ആവുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഇങ്ങനെ എല്ലാ കട്ട്ലേറ്റും ഉണ്ടാക്കിയെടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ക്രിസ്പി ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ഈ മെത്തേഡ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.